ഓരോ പുതുപ്പള്ളിക്കാർക്കും ഉമ്മൻചാണ്ടി അവരുടെ വീട്ടിലെ അംഗമായിരുന്നു. പുതുപ്പള്ളിയിലെ ഏത് വീട്ടിൽ ചെന്നാലും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട 1000 കഥകൾ കേൾക്കാം. ഉമ്മൻചാണ്ടിയുടെ ജീവിതം കെട്ടിപ്പൊക്കിയ കഥകൾ. ഒരെണ്ണ സമരകാലത്ത് വിജയ് ഉമ്മൻ മെമ്മോറിയൽ സ്കൂളിലേക്ക് നടത്തിയ KSU-വിന്റെ പ്രതിഷേധ പ്രകടനത്തിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായി മുദ്രാവാക്യം വിളിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് പുതുപ്പള്ളിക്കാർ ഏറ്റുവിളിച്ച ഓരോ മുദ്രാവാക്യത്തിലും ഉമ്മൻചാണ്ടി എന്ന പേരുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ സ്നേഹിച്ചതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഇരട്ടിയായിട്ടാണ് പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെ തിരിച്ചു സ്നേഹിച്ചത്. ആ സ്നേഹത്തിന്റെ പുറത്തായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് 12 തവണയും നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുത്തത്. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ഇനിയില്ലെന്ന തിരിച്ചറിവ് പുതുപ്പള്ളിയെ കുറച്ചൊന്നുമല്ല കണ്ണീരിലാഴ്ത്തുന്നത്. ഏത് വില്ലേജ് ഓഫീസിലും കയറിയിറങ്ങിയാലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം കരോട്ട് വള്ളക്കാലിലെ ഈ വീടിന്റെ മുറ്റത്തെത്തിയാൽ പരിഹരിക്കാമെന്നത് പുതുപ്പള്ളിക്കാരുടെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്ത് ജീവിതത്തിന് ചിറക് വച്ചവർ ഒത്തിരിയുണ്ട് പുതുപ്പള്ളിയിൽ. ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു 1000 രൂപ എന്നോട് തന്നിട്ട് പറഞ്ഞു ലോട്ടറി എടുത്ത് കുറച്ച് ഇവിടെ കൊണ്ടു നടന്ന് വിൽക്കെ ചെലവിനുള്ളത് കിട്ടുമല്ലോ, പിന്നെ ഞാൻ കാണുമ്പോൾ എന്നേലും തന്നേക്കാവെന്ന് പറഞ്ഞു. എപ്പോൾ കണ്ടാലും 500 രൂപ വരും, ഏത് സമയത്ത് എന്നെ കണ്ടാലും കാറിനകത്തിരുന്ന് കൈ ഇങ്ങനെ കാണിച്ചു വെച്ചാൽ 500 രൂപ തരാതെ പോവുകയല്ല. ഏത് തിരക്കിനിടയിലും ഉമ്മൻചാണ്ടി ഞായറാഴ്ച പുതുപ്പള്ളിയിലെത്തിയപ്പോൾ സാറാമയ്ക്കത് ഉപജീവനത്തിന്റെ പുതിയ വഴിയായി. ഞാനൊരു ചായക്കട ഉമ്മൻചാണ്ടി സാറിന്റെ ആൾക്കാരുടെ വരവ് കണ്ടുകൊണ്ട് അവര് രാത്രിയിലൊക്കെ വന്നു തിരിയും, വളരെ ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കാൻ മാർഗമില്ല. അത് കണ്ടുകൊണ്ട് ഞാൻ ഒരു കട അവിടെ ഇടാമെന്ന് പ്ലാൻ ചെയ്ത് ആ വാതുക്കലിട്ട് ഒരു കുടുംബം പോലെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി സാറമ്മമാരെ പുതുപ്പള്ളിയിൽ അങ്ങോളം ഇങ്ങോളം കാണാം. ഉമ്മൻചാണ്ടി എന്ന സ്നേഹം ജീവൻ നൽകിയ 1000 മനുഷ്യരെ. ഉമ്മൻചാണ്ടി ഒരു കടലായിരുന്നു. ആ കടലിന്റെ അലകൾ ചെന്നെത്താത്ത പുതുപ്പള്ളിയിലെ വീടുകളില്ല. ആ കടലാണ് ഇപ്പോൾ ശാന്തമായിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.